വീട്ടിലെ ലൊക്കേഷൻ എന്നാണ് നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇതുണ്ട് ഒരു ചെറിയൊരു കടയാണ്, അല്ല മീൻ തട്ടുകട. 50 രൂപയ്ക്ക് നിങ്ങൾക്ക് ഊണ് കിട്ടും. 50 രൂപയുടെ ഊണാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് കേട്ടോ. ഞാൻ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ പാലക്കാടാണുള്ളത്. നമ്മളെ ആദ്രയില്ലേ, ആദ്രയുടെ വല്യച്ഛൻ ഞാൻ പറഞ്ഞിട്ടുള്ളത് സൗദി അറേബ്യയിലാണ്. വല്യച്ഛൻ്റെ കൂടെ ഒരുപാട് വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ഒരാളെ നമ്മളെ കിട്ടുന്നുണ്ടോ. മാധവൻ ചേട്ടൻ എന്നാണ് പേര്. ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞെടുത്തോ. ഒരു പ്രവാസി കൂടിയാണ്. എത്ര വർഷമായി? 20 വർഷം. 20 വർഷം പ്രവാസിയാണ്. ഇപ്പൊ ഒരു സ്വന്തമായിട്ട് ഒരു വർക്ക്ഷോപ്പ് തുടങ്ങി. ബുക്കുണ്ട്, വർക്ക്ഷോപ്പ് ഉണ്ട്. നമ്മളെല്ലാ വണ്ടികളും, ബൈക്ക്, കാറ്, പോളിഷ് വർക്ക്, ഇന്നർ ഔട്ടർ, ക്ലീൻ ചെയിനിങ്, ഇന്റീരിയേഴ്സ് എല്ലാം നമ്മൾ ഇവിടെ ചെയ്തു. കാറിന്റെ പോളിഷ് വർക്ക് പ്രത്യേകിച്ച് ചെയ്തു കൊടുക്കുന്നതാണ്. കമ്പ്യൂട്ടർ സിസ്റ്റം എല്ലാം ഉണ്ട്, കമ്പ്യൂട്ടർ മിസ്സിംഗ് എല്ലാം ഉണ്ട്. പി ഒ പെയിന്റ്, കമ്പ്യൂട്ടർ പെയിന്റ്, എല്ലാവിധ പെയിന്റുകളും നമ്മളിവിടെ ഉണ്ട്. എത്ര വർഷം ഗൾഫിൽ? 20 വർഷം. 20 വർഷം. 20 വർഷത്തിന് ശേഷം ഇപ്പൊ ഒരു 6 മാസമായിട്ടല്ലേ? 6 മാസമായിട്ടുള്ളൂ. അപ്പൊ നമ്മളെ വീഡിയോ കാണാൻ കൂടുതലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പ്രവാസികളാണ്. അപ്പൊ ഒരു പ്രവാസി തുടങ്ങിയ ഒരു സ്ഥാപനം കൂടിയാണ്. അപ്പൊ നമ്മുടെ പാലക്കാട് ഭാഗത്ത് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി പെയിന്റിങ്ങോ എന്ത് വേണമെങ്കിൽ ടെസ്റ്റ് വർക്കോ, കാറൊന്നുമില്ല, ഏത് വണ്ടിയായാലും നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം, കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. പുതിയതായിട്ട് തുടങ്ങിയ ഒരു സ്ഥാപനമാണ്, 20 വർഷം എക്സ്പീരിയൻസും ഉണ്ട്. പുതിയ സ്ഥാപനം എന്ന് പറഞ്ഞാലും പണ്ട് തൊട്ടേ ഈ ഫീൽഡിൽ ഉള്ളതാണല്ലേ. അപ്പൊ അതിനുമായിട്ട് നമ്മുടെ വണ്ടിയില്ല, എന്റെ വണ്ടി ഒന്ന് പോളിഷ് ചെയ്യാൻ പോകുന്നുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കാണാം. എന്നിട്ട് അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകും അല്ലേ. നമ്മള് വണ്ടി ആദ്യമായിട്ടാണ് കേട്ടോ പോളിഷ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കഴിഞ്ഞാല് നമ്മള് നമ്മള് മഴവെള്ളോ എന്ത് വെള്ളം തട്ടിയാലും വെള്ളം ഉരുണ്ട് ഉരുണ്ട് പോകും, ബോഡിയിലേക്ക് ഒന്നും സംഭവിക്കില്ല. പെയിന്റ് അതേപോലെ തന്നെ നിൽക്കും. 6 മാസം നമുക്ക് ഗ്യാരണ്ടി ആണല്ലേ. പോളിഷിങ്ങിന് മാത്രം, പോളിഷിങ്ങിന് 5 വർഷം ഗ്യാരണ്ടിയാണ്. 5 വർഷം ഗ്യാരണ്ടി. 5 വർഷം ഗ്യാരണ്ടി. പി ഒ പെയിന്റ്, കമ്പ്യൂട്ടർ മിസ്സിംഗ് എല്ലാം നമ്മള് ഒരു തുച്ഛമായ പൈസയിൽ ചെയ്തു കൊടുക്കണം അല്ലേ. എന്റെ വണ്ടിയിലാണെങ്കിൽ ഉണ്ടോ, ഈ പ്ലാസ്റ്റിക് സാധനങ്ങളെല്ലാം ഒരു ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം പോളിഷ് ചെയ്യുമ്പോൾ അതിന് നല്ല മാറ്റം വരും. ഇതുണ്ടോ, ഇതിലൊക്കെ കളറൊക്കെ ചെറുതായിട്ട് ചുവപ്പും കൂടെ ആയതുകൊണ്ടേ പെട്ടെന്ന് ഇതാ വെയിലും ഉണ്ട് കഴിഞ്ഞാൽ. ഇതിപ്പോ പോളിഷ് ചെയ്താണ്, അതേപോലെ ഉണ്ടാവും. അതുണ്ടാവും. ഇനി ഇതിൻ്റെ അകത്ത് എന്താ ചോദിക്കുന്നത്? ഫൈനലാണ്. ഈ കാണുന്നതാണ് മാമ്പ്രം റോഡ് എന്ന് പറയുന്നത്. ഇങ്ങോട്ട് പോയാൽ പാലക്കാടാണ് കേട്ടോ. ഇവിടെയാണ് നമ്മളെ ഭാരത് ഓട്ടോ ഗ്യാരേജ്. ഇപ്പോൾ എല്ലാവരും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ സമയമായി. നല്ല അടിപൊളി ലൊക്കേഷനിലാണ് കേട്ടോ. നമ്മളെ വണ്ടി ഏകദേശം പണി ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഒരുവിധമൊക്കെ ഫ്രണ്ടിൽ ഒക്കെ ഒരുവിധം തീർന്നല്ലേ. കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ്, ഇനി ബ്ലാക്ക് ഭാഗം ഉണ്ടല്ലേ. ഇത് പുതിയ വണ്ടിയാണല്ലേ. ബാക്ക് സൈഡ് കംപ്ലീറ്റ് പെയിന്റ് ചെയ്താണല്ലേ. എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്തതിന് ശേഷം ഇതാണ് പോളിഷ്. ഓക്കെ, ഇത് ഇത് ഏതാ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ബാംഗ്ലൂർ പിന്നെ ആണല്ലേ. ആ ശരി. അപ്പോഴേ നമ്മുടെ വണ്ടി സെറ്റപ്പ് ആകാൻ പോവാണ്. ഫുള്ള് ചളി പിള്ളിയിട്ട് ഒരു മാസത്തോളം ആയിട്ടോ വണ്ടി കഴുകിയിട്ട് തന്നെ. അതിന് ശേഷമാണ് ഇവിടെ വന്നത്. വണ്ടിയുടെ പോളിഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെറ്റപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നമ്പർ കൊടുക്കാൻ വിളിക്കണം. പാലക്കാട് ഉള്ളവർക്ക് നിങ്ങൾക്ക് വണ്ടിപരമായിട്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നായി നല്ല കുട്ടപ്പനായിട്ട് കേട്ടോ. നമ്മുടെ വണ്ടി നല്ല മാറ്റം വന്ന്, കാരണം ഞാൻ കുറേ ദിവസം ഞാൻ പറഞ്ഞില്ല കഴുകിയിട്ട് തന്നെ ഇപ്പം നല്ല പഴയ പോലെ തന്നെ റെഡ് കളർ നല്ല ഇറങ്ങി കാണാൻ തുടങ്ങി കേട്ടോ. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാമല്ലേ. അപ്പം ഞങ്ങൾ എന്നാൽ അങ്ങോട്ട് പോയിട്ട് കഴിക്കാൻ പോകുന്നത്. ഈ വർഷത്തെ ആദ്യത്തെ നെല്ല് നടലാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. അടിപൊളി ഒരു ലൊക്കേഷനാണ്. ഇത് ആദ്യം നടന്നു പോകുന്നുണ്ട്. ഇത് ഞാറ എവിടെ നിന്ന് പറിക്കുന്നത്? പറിച്ചിട്ട് നടക്കും. പെട്ടെന്ന് പെട്ടെന്ന് നടക്കുമല്ലേ ഇത്. 3 മണിയാകുമ്പോൾ തീരും. 3 മണിയാകുമ്പോൾ ഫുള്ള് തീർക്കും അല്ലേ. കൊള്ളാം. 3 പേരുള്ളു. അപ്പുറത്തൊക്കെ കുറെ ബംഗാളികളും ഉണ്ടല്ലോ. ഇപ്പം അവർ ഭയങ്കര സ്പീഡായിട്ട് നീങ്ങുന്നു അല്ലേ. അപ്പോഴേ ഇറങ്ങും അവര്. അവര് ഭയങ്കര പണിക്കാരാ അല്ലേ. കരാറ് ചെയ്ത് അവര് കോൺട്രാക്ട് ചെയ്ത എടുക്കുന്നത്. നമ്മള് ശമ്പളത്തിനാണോ? ശമ്പളത്തിനാണ്. പാട്ട് അവരെന്ത് പാട്ടൊന്നും പാടത്തില്ല. ഇപ്പൊ പാട്ടൊന്നും ഇല്ലല്ലേ. നമ്മള് വർക്ക്ഷോപ്പിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഇതുകൊണ്ട് ഇവിടെ എല്ലാം നല്ല മഴ പെയ്യുന്നു, വയലൊക്കെ നല്ല നനഞ്ഞിരിക്കുന്നു. ഞങ്ങളിത് അപ്പുറത്തൊരു ഹോട്ടലുണ്ടോ,
ആ ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. ഇത് ഇവിടെ മഴയത്ത് ഇവര് ഇവിടെ പണിഞ്ഞോണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് മഴയത്തല്ലേ? മഴ തോർന്നിട്ട് ഒരു വെട്ടവും വന്ന് ചെറിയ മഴത്തുള്ളി ആയിട്ട് ചെറിയ പച്ചയും. നമ്മളൊരു കിഡിലെ ലൊക്കേഷൻ ആണ് നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇതുണ്ടോ, ഒരു ചെറിയൊരു കടയാണ്, അല്ല മീൻ തട്ടുകട. 50 രൂപയ്ക്ക് നിങ്ങൾക്ക് ഊണ് കിട്ടും. 50 രൂപയുടെ ഊണാണ് നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ട് വന്നതൊന്നുമില്ല, ഞങ്ങളിതൊരു ഇവിടെ വർക്ക്ഷോപ്പിൽ നമ്മൾ വന്നപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കഴിക്കാൻ വന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ അല്ലമീൻ്റെ ഫിഷ് മാർക്കറ്റും കൂടി ഉണ്ട്. ഇവിടുന്ന് ഫ്രഷ് മീൻ വേണമെങ്കിൽ മീനും കൂടെ പൊരിച്ച് നിങ്ങൾക്ക് ഈ ചെറിയ കടയിൽ നിന്ന് കിട്ടും കേട്ടോ. നല്ലൊരു ലൊക്കേഷനിലാണ് സ്ഥിതി. ഞങ്ങൾ ലൊക്കേഷൻ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെ. അപ്പോൾ നമുക്ക് ചോറ് കഴിക്കാം. യെസ്. അടിപൊളി ലൊക്കേഷനാണ് നമ്മുടെ ഹോട്ടൽ. നല്ല ഓല മേഞ്ഞൊരു ഹോട്ടലാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടോ? മുള ഒക്കെ കാണാം. അപ്പം നമ്മൾ ഇലയിട്ട് ഊണ് കഴിക്കാൻ പോകണേ. ഇരുന്നു ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല വയൽ കാണാം കേട്ടോ. അടിപൊളി വ്യൂ ആണ് ഇവിടെ. അപ്പൊ എന്തൊക്കെ ഉണ്ട് നമ്മൾ ആദ്യം പറഞ്ഞു തരാം കേട്ടോ. നമ്മള് ചോറ് ഓർഡർ ചെയ്തു. ആ നല്ല അയില വറുത്ത ഉണ്ട് കേട്ടോ, നമ്മൾ കഴിച്ചു നോക്കിട്ട് പറയാം. പിന്നെ ഇത് പാവയ്ക്ക വെച്ചിട്ട് പാവയ്ക്കും തേങ്ങ അരച്ചുള്ളൊരു പാവയ്ക്കും തേങ്ങ അരച്ച് കൂട്ടാൻ. പിന്നെ ഇത് നമ്മള് വാഴപ്പിണ്ടി, വാഴപ്പിണ്ടിയും കടലയും. പിന്നെ വലിയ നാരങ്ങ അച്ചാർ കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. നമ്മള് സാധാരണ നമ്മള് കൊല്ലത്തൊന്നും കിട്ടുന്നതല്ല ഈ വാഴപ്പിണ്ടിയും. അല്ലേ? എന്നാല അധികം നമുക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന വേറെ, നമ്മളവിടെ വേറെ രീതിയിൽ തുറന്നാണ്. പിന്നെ ഈ നാരങ്ങ അച്ചാറും നമുക്ക് അധികം കിട്ടാറില്ല, വലിയ നാരങ്ങ അച്ചാർ അല്ലേ. ഒരു ചെറിയൊരു ഊണുണ്ട് ഇവിടെയുള്ള കൂടുതൽ പണിക്കാരൊക്കെ വന്ന് കഴിക്കുന്ന ഒരു ഹോട്ടലാണ്. നമുക്ക് ആദ്യം സാമ്പാർ നമ്മൾ ഒഴിച്ച് കഴിച്ചോളാം. സാമ്പാറാണ് സാമ്പാറാണ്. വാഴപ്പിണ്ടി നന്നായിട്ടുണ്ട്. മീൻ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടുത്തെ പോലെ ആയിരിക്കത്തില്ല ഇവിടെ. ഞാൻ മീൻകറി വെച്ചാൽ അവിടെ സാമ്പാറും കൊള്ളാം, മീൻ ചോറും കൊള്ളാം കേട്ടോ. പച്ച മീനാണോ അവിടെ? സമയം 2 മണി കഴിഞ്ഞ്. ഞങ്ങൾ നല്ല വിശന്ന് ആണ് ഇങ്ങോട്ട് വന്നത് അല്ലേ. മീനും കൊള്ളാം. മീൻ അയിലാണ്, ചെറിയ അയില കേട്ടോ. നല്ല ടേസ്റ്റി ഫുഡാണ്. നല്ല ലൊക്കേഷൻ ഇരുന്ന് ഇങ്ങനെ ആയിക്കഴിക്കും. എന്നിട്ട് കുറച്ച് മീൻചാറും കുറച്ച് സാമ്പാറും കുറച്ച് അച്ചാറും എടുത്തിട്ട് മിക്സ് ചെയ്യണം. ഞാൻ അതിൻ്റെ മണ്ടക്കായിട്ട് ഇച്ചിരി മീൻ വറുത്തതും കൂടെ എടുക്കണം. ഹലോ, നീ ഇത്ര നന്നായിട്ട് വെക്കോ. പാവയ്ക്ക തേങ്ങ അരച്ചിട്ടോ? ഞാനതാ ഒരുവിധം ചോറെല്ലാം പടപടയെ നകത്താക്കി കേട്ടോ. ഒരുവിധം അല്ലേ കഴിഞ്ഞു, ചോറെല്ലാം കഴിഞ്ഞു, ആദ്യം കഴിച്ചു കഴിഞ്ഞു. എങ്ങോട്ടായിരുന്നല്ലേ നന്നായിട്ട് വേറൊരു ടേസ്റ്റ് കേട്ടോ. അപ്പൊ ഇനി ഇല എടുക്കാം. നല്ല അടിപൊളി ഊണായിരുന്നു കേട്ടോ, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞങ്ങളിവിടെ നേരത്തെ പറഞ്ഞിട്ട് വന്നതെന്നല്ല, ഞങ്ങളിവിടെ വന്ന് വീഡിയോ ജസ്റ്റ് എടുത്തു. അലി അല്ലമീൻ തട്ടുകടയെന്നാണ്. നിങ്ങൾ ഇതുവഴി പോവാണെങ്കിൽ ഇതൊന്ന് റൂട്ട് ഒന്ന് പറഞ്ഞു കൊടുക്കാവോ. ഇത് നമ്പറം പഠിച്ചപ്പോൾ അതിന്റെ ഇടയിലായിട്ട് അല്ലമീൻ ഫിഷ് ഫാമോ, അത് നിങ്ങൾ തന്നെയാണ് അളിയല്ലേ? ഓക്കെ, അല്ലമീൻ ഫിഷ് ഫാമിന്റെ അടുത്തായിട്ടാണ് കേട്ടോ. അപ്പൊ ഇവിടെ വന്നാൽ നല്ല ഫുഡാണ്, ഞങ്ങൾ ഇഷ്ടപ്പെട്ടു. പിന്നെ റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 50 രൂപയുള്ളൂ. 50 രൂപയുള്ളൂ. 50 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഊണ് കേട്ടോ. ഓ, മീൻ വേറെ സപ്ലൈ ഉണ്ട്, വേണമെങ്കിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പൊരിച്ചു തരും അല്ലേ. 50 രൂപയുടെ ഊണാണ് കേട്ടോ. അടിപൊളി ഊണാണ്, സൂപ്പർ ആയിട്ടുള്ള സപ്ലൈ ആണല്ലേ. എന്തായാലും വളരെ സന്തോഷം, സൂപ്പർ. നമ്മളെ അപ്പർ സൈഡിൽ നിന്നാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. തിരിച്ച് ഞങ്ങൾ വരുന്ന വഴിക്ക് നോക്കിയ ഒരു അടിപൊളി ഒരു കള്ളിഷാപ്പ് കണ്ടു കേട്ടോ. കണ്ടപ്പോ ഞങ്ങളത് വണ്ടി ഇവിടെ നിർത്തി നോക്കി. എന്ത് ഭംഗിയാറിയ ഇവിടുത്തെ ലൊക്കേഷൻ ഒക്കെ കണ്ടോ. അടിപൊളി ഒരു റോഡ്,
അതിൻ്റെ തൊട്ട് ചേർന്നൊരു കള്ളിശാപ്പ്. പക്ഷെ ഇവിടെ ഫുഡില്ല, എല്ലാവരുന്നെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചതായിരുന്നു. കണ്ടോ ഒരു രക്ഷയില്ല, അപ്പുറത്തൊക്കെ മലയൊക്കെ ഉണ്ട് കേട്ടോ. പാലക്കാടിന്റെ ഭംഗി അല്ലേ. അതെ അതെ അതെ, നമുക്ക് ഇതിലേന്ന് നടക്കാം പാ. നമുക്ക് ഈ വയലും കാര്യങ്ങളൊക്കെ കാണിക്കാം. ചെരുപ്പ് ഇവിടെ വരെ ചെയ്യുന്ന ആതിരയുടെ ഈ ചെരുപ്പിനെ നമുക്ക് വയലിലൊന്നും നടക്കാൻ പറ്റത്തില്ല, അത് ഫ്ലോറിൽ നടക്കുന്ന ചെരുപ്പാണ് കേട്ടോ. ഇവിടെയൊക്കെ നെല്ല് നട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം പച്ചപ്പായി വരും. ഇനി ഒരു മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ വേറെ ലെവലായിരിക്കും കേട്ടോ. അപ്പുറത്തൊക്കെ ചേച്ചിമാരെല്ലാം നട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് കള്ളിശാപ്പ്. ഇങ്ങനത്തെ ഒക്കെ കള്ളിശാപ്പ് എന്ത് ഭംഗിയല്ലേ. നമ്മൾ ആ ഒരു കേരളത്തിൻ്റെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കള്ള് ഉൽപ്പാദിപ്പിക്കുന്നത് പാലക്കാടാണ്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞത്, നമ്മളെ കേരളത്തിന്റെ ആ ഒരു പഴമ ഭംഗി കാണണമെങ്കിൽ നമ്മൾ പാലക്കാട് തന്നെ വരണം. എപ്പോഴും പറയുന്നതാണ് അല്ലേ, എല്ലാ വീട്ടിലും പറയുന്നതാണ്. എന്നിരുന്നാലും നമുക്ക് ഈ മഴ തോർന്നതിന് ശേഷമുള്ള ഒരു കാറ്റുണ്ടല്ലോ, ആ കാറ്റും മണ്ണിന്റെ മണവും ഒക്കെ ആയിട്ട് സെറ്റപ്പാണ് കേട്ടോ. അപ്പൊ അടിപൊളി വയലിൽ ഉള്ള ഒരു ഷാപ്പാണ്. അപ്പൊ ഇതുവഴിയൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കള്ളും കുടിക്കാം, ഫുഡും കഴിക്കാം. അമ്പൂരേക്ക് അല്ലേ ലാഭമുണ്ട്. അമ്പൂരേക്ക് നല്ലൊരു ഊണും കൂടി ആയിരുന്നു. വേണമെങ്കിൽ വന്ന് വർക്ക്ഷോപ്പിൽ വന്ന് വണ്ടി പെയിന്റ് ചെയ്യാം. കള്ളും കുടിക്കാം, ഭക്ഷണം കഴിക്കാം, നല്ല കാഴ്ചയും കാണാം, വണ്ടി ശരിയാക്കാം. എല്ലാം കൂടെ ചേർന്ന സ്ഥലമാണ് പേഴും വെള്ളം അല്ലേ. അടിപൊളി ലൊക്കേഷൻ കേട്ടോ. അവിടെ ഞാറാണ് കേട്ടോ. ഇതൊക്കെ പാലക്കാട് ഏത് സൈഡ് പോയാലും നമുക്ക് ഈ ഞാറ് നടന്നത് നെൽകൃഷി ഒക്കെ കാണാൻ പറ്റും കേട്ടോ. അതൊരു ഗുണം തന്നെയാണ്. അത് വരും, വയലിനകത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും കുറേയൊക്കെ സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ ഇത്രയും രീതിയിൽ കാണാൻ പറ്റത്തുള്ളൂ പാലക്കാട് അല്ലേ. അപ്പോൾ നല്ലൊരു പച്ചപ്പ് കണ്ട് നമ്മളെ പ്രവാസികൾക്കൊക്കെ ഒരു കുളിർമ കിട്ടും ഇത് കാണുമ്പോൾ കേട്ടോ അല്ലേ. അവരവിടെ ഈ ഡ്രൈ ലാൻഡിൽ നിന്നിട്ട് ഇങ്ങനത്തെ പച്ചപ്പുല്ലും ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമില്ലേ. ഇവിടെ ഉള്ള നമുക്ക് തന്നെ ഇത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ, ഇപ്പുറത്ത് പച്ചയായി വരുന്നേ ഉള്ളൂ, ഇപ്പുറത്ത് നെല്ല് നട്ടിരിക്കുകയാണ്. ഇത് നെല്ലാണോ പുല്ലാണോ എന്നൊരു ഡൗട്ടുണ്ട് അല്ലേ. നെല്ലല്ല, പുല്ലാന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ എല്ലാം ഞാറ് നട്ടിട്ടുണ്ട് കേട്ടോ. വേണ്ടോ 3 മാസം സമയം കൊടുക്കുക നമുക്ക്. അതിനുശേഷം ഞങ്ങൾ വീണ്ടും വരും. വേറെന്തോ പുല്ലാണിത്. കുളിർമുണ്ടല്ലേ. അപ്പൊ അപ്പുറത്ത് വർക്ക്ഷോപ്പും ഇപ്പുറത്ത് ഹോട്ടലും ഇപ്പുറത്ത് കള്ളിഷാപ്പും പോവാന്നാ. ഇപ്പൊ മഴ കുറവാണ് ഈ വർഷം. പക്ഷെ ന്യൂസിലൊക്കെ കാണിക്കുന്ന ഭയങ്കര വെള്ളപ്പൊക്കവും മഴയെന്നൊക്കെ, പക്ഷെ ഇവിടെ മഴയൊന്നും വലുതായിട്ട് പെയ്തില്ല. അപ്പൊ വേറെ കാര്യം കൂടെ പറയാണ്ട്, അപ്പൊ നമ്മളിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന 28-ാം തീയതിയാണ് കേട്ടോ. കലണ്ടർ പ്രകാരം ഇന്നാണ് ബക്രീദ്. അപ്പൊ എല്ലാവർക്കും ഈദ് ആശംസകൾ. നാളെയാണ് പെരുന്നാള് അല്ലേ. എന്തായാലും അടിപൊളിയാണ്, നൈസ് ലൊക്കേഷനിലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് കേട്ടോ. ഇന്നത്തെ ചെറിയ ഫുഡ് ഒക്കെ കഴിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. കുറച്ചൊരു വീഡിയോ കാറ്റോളാന്ന് തോന്നുന്നു അല്ലേ. ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പർ വൈബ്. പോവാ.